കുറെ മാങ്ങ ആയിട്ടാ വന്നേക്കുന്നത് കേട്ടോ. മാങ്ങാക്കാലം ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയം നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട കാലഘട്ടമാണ്. കാരണം സ്കൂൾ വെക്കേഷൻ സമയത്താണ് കൂടുതലും ഇതൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്ത് വെക്കേഷൻ ആസ്വദിക്കുന്ന പഴയ കുട്ടിക്കാലത്ത് മാങ്ങയൊക്കെ പറമ്പിൽ ഓടി നടന്ന് പിറക്കി തിന്നുന്ന ആ ഒരു കാലഘട്ടം സുന്ദരമാണ്. ഇന്ന് നമുക്ക് മാങ്ങ വെച്ചുള്ള വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹണി മാംഗോ പൊടി. കുറച്ച് ദിവസമായി ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. കാരണം കുറച്ച് തിരക്കുണ്ടായപ്പോൾ പേഴ്സണൽ തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഏതായാലും ഇനി സജീവമായിട്ട് നമ്മുടെ വീഡിയോ ഉണ്ടാകും. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ പുഡിംഗ് ആണ്. ഇത് ഉണ്ടാക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ ഈ UAE-യിൽ ഇപ്പോ മാംഗോ സീസൺ, എല്ലാ സ്ഥലത്തും മാംഗോ സീസൺ നടക്കുകയാണ് എങ്കിൽ കൂടിയും UAE-യിലേക്ക് കടന്നു വരുന്ന, അതായത് ഇന്റർനാഷണൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദേശങ്ങളിൽ നിന്നുള്ള മാംഗോ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് കിട്ടിയ ഹണി മാംഗോ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഒരു മാംഗോ ഉണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു ജ്യൂസ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് അത് വെച്ചൊരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. വളരെ സ്വാദിഷ്ടമായ, നല്ല മാംസളമായ, മധുരം കൂടിയ ഒരു മാങ്ങയാണ് ഈ ഹണി മാംഗോ എന്ന് പറഞ്ഞത്. പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. വെറുതെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടം, ഒന്ന് രണ്ട് മാങ്ങയൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കുന്നത് അറിയേയില്ല. അത്രയും രുചികരമായ ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല യെല്ലോയിഷ് കളറൊക്കെ ആയിട്ട് കാണാൻ തന്നെ വളരെ സുന്ദരി മാങ്ങയാണിത്. അപ്പൊ ഇന്ന് ഇത് വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലെ. സിറ്റുവേഷനൊക്കെ വളരെ മോശമാണ് എങ്കിൽ കൂടിയും നമുക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കാം, ഹെൽത്ത് സൂക്ഷിക്കാം, അകലം പാലിക്കാം, എല്ലാം നല്ലത് തന്നെ സംഭവിക്കും. ഈ അവസ്ഥകളൊക്കെ കടന്നു പോകും. നമ്മളെല്ലാത്തിനെയും തരണം ചെയ്ത് നല്ലൊരു നാളെ നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കാം. അപ്പൊ ഇന്ന് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പൊ നമ്മൾ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട്. പീൽ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി നല്ല ജ്യൂസായിട്ട് എടുക്കാം നമുക്കിത്. ഇതിലേക്ക് ഒരു അരക്കപ്പോളം പാലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ജ്യൂസാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണേ. ഇപ്പോൾ മാങ്ങയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അര കപ്പിന് മേലെ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. മതിയാവും. 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസാക്കി എടുക്കാം. നമ്മളപ്പോ നമ്മുടെ മാംഗോ പാല് ചേർത്ത് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി കേട്ടോ. കണ്ടോ, നല്ല പോലെ പൾപ്പാക്കി എടുത്തപ്പോ ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടണം. നമ്മൾ കോൺഫ്ലവർ 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഡയറക്റ്റ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തു കണ്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് ചൂടാക്കാം. അത് ചൂടായി വരുമ്പോഴേക്കുമാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ദാ നമ്മുടെ പൾപ്പ് കേട്ടോ. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദാ കേട്ടോ, നല്ല പോലെ നമുക്കിത് പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതീയിൽ ചൂടാക്കി ചൂടാക്കി എടുക്കാം. ദാ കണ്ടോ, ബബിൾസ് പോലെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്താണ് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. തീ ഒന്ന് വളരെ കുറച്ച് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. എപ്പോഴും കോൺഫ്ലോർ നമ്മൾ ഒഴിക്കുമ്പോഴും ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തേക്കണം. കാരണം കട്ട കെട്ടാനുള്ള ചാൻസ് കൂടുതൽ എപ്പോഴും ഉണ്ടാവും. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ. കട്ട കെട്ടരുത് കേട്ടോ. കട്ട കെട്ടാതെ ഇതുപോലെ ഒരു വിസ്ക വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറു തീയിൽ ബബിൾസ് വരുന്നത് വരെയും മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ.
നല്ലപോലെ ബബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടുപ്പങ്ങ് ഓഫ് ചെയ്തേക്കാം. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇങ്ങനെ തുള്ളി തുള്ളി വീഴുന്ന പോലെ, നൂൽപ്പരിവല്ല തുള്ളി തുള്ളി വീഴുന്ന പോലെ കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്യുന്ന നമുക്കിതൊന്ന് കുറച്ച് തണുക്കാൻ വെക്കാം. അതിനുശേഷം നമുക്കൊരു അച്ചിലേക്ക് എടുത്ത് മാറ്റാം. ഇത്തരമൊരു മോൾഡിലാണ് ഞാനിപ്പോൾ പുഡിംഗ് ഒഴിച്ച് വെക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ബട്ടർ ഞാൻ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇത് തണുപ്പിക്കാൻ വെച്ച ശേഷം അടർത്തി എടുക്കുമ്പോൾ ഈസി ആയിട്ട് അടർന്ന് പോരാനാണ് ബട്ടർ പുരട്ടുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണേ. നമ്മളെല്ലാം മോൾഡിൽ ഒഴിച്ചു വെച്ചു. ചൂടോടുകൂടി തന്നെ ഇരിക്കുകയാണ്. ജസ്റ്റ് ഇതിലെ എയർ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ തട്ടിയിട്ട് കളയാം. ഇതിൻ്റെ ആവി ഒന്ന് പൊക്കഴിയുമ്പോൾ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3 അവർ നന്നായി ഒന്ന് ചില്ലാക്കി എടുക്കാം. സെറ്റായി കിട്ടും അപ്പോഴേക്കും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണേ. അപ്പോൾ നമ്മളിത് നല്ലപോലെ ചില്ലി ചെയ്ത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഒരു 4 അവറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാൻ ഓവർനൈറ്റ് വെച്ചതുകൊണ്ട് എനിക്ക് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ബട്ടറെല്ലാം പുരട്ടി വെച്ചതുകൊണ്ട് സൈഡൊക്കെ നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടും കണ്ടോ. ഈ മോൾഡിൽ നിന്ന് നമ്മുടെ ഇതിൽ വെച്ചിരിക്കുന്ന പുഡിംഗ് നന്നായി വിട്ട് കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഞാൻ മാറ്റുകയാണേ. ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക, ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്ക് അപ്പോൾ നമ്മളിത് ഫ്ലിപ്പ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ പുഡിംഗ് ഇതിലേക്ക് പ്ലേറ്റിലേക്കാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, നല്ല ക്ലാസ് ആയിട്ട് നമ്മുടെ പുഡിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓരോ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി, പിന്നെ ഒരു ചെറി വെച്ചു. അതിനുശേഷം നമ്മളിനി ഇതിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മാംഗോ ഫ്ലേവറിൻ്റെ അമൂലിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് ഒരു സ്കൂപ്പ് മാംഗോ ഐസ്ക്രീം എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഐസ്ക്രീം നല്ല ചില്ലായിരിക്കുകയാണ്. നമുക്കിനി ഐസ്ക്രീം വെച്ച് കൊടുക്കാം സൈഡിൽ. ഇനി കുറച്ചുകൂടെ ഐസ്ക്രീം വെച്ച് കൊടുക്കാം. 2 സ്കൂപ്പ് വെച്ച് കൊടുക്കാം. നമ്മുടെ പുഡിംഗ് ക്രീമും ഐസ്ക്രീമും എല്ലാം കൂടി ചേർത്ത്, മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കൂടി ചേർത്ത് നമുക്കിനി കഴിക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു സംഭവമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഹണി മാംഗോ വെച്ചിട്ടുണ്ടാക്കിയ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രിയൂർ മാംഗോ, പിന്നെ അതുപോലെ നീലം മാങ്ങ, അൽഫോൻസ തുടങ്ങിയ 4 കുറഞ്ഞ മാങ്ങകൾ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ ചേർന്നിരിക്കുന്നത്. നല്ല മധുരമുള്ള മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു പുഡിംഗ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു നല്ല വിഭവമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം, പ്രാർത്ഥനകൾ എന്നുമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച. പതിവ് പോലെ തന്നെ കമൻസിലൂടെ എനിക്ക് നല്ല ഉപദേശങ്ങൾ തരിക. സ്നേഹത്തോടെ എന്നും നിങ്ങളോടൊപ്പം.